നമസ്കാരം കേരളത്തിൽ ശക്തമായ മഴയും കാറ്റും തുടരുകയാണ് പല ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതൊന്നും കൂടാതെ ടൗട്ടെ എന്ന് പേരിട്ടിട്ടുള്ള ചുഴലിക്കാറ്റ് വൻ ഭീഷണിയാണ് ദക്ഷിണേന്ത്യയിൽ ഉയർത്തുന്നത് എന്താണ് ടൗട്ടെ എന്താണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്നതിനെക്കുറിച്ച് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ അധ്യാപകൻ ഡോക്ടർ വി മധു തത്വമയ ന്യൂസിനോട് സംസാരിക്കുന്നു അഭിമുഖത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് ചുഴലിക്കാറ്റിനെ പറ്റി നമുക്കറിയാം നമ്മളിപ്പോൾ ടൗട്ടെ എന്ന് പറയുന്ന ചുഴലിക്കാറ്റിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ വളരെ ആശങ്കയിലാണ് നമ്മൾ അത്യാവശ്യം എന്താണ് ചുഴലിക്കാറ്റിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അതിൻ്റെ പിന്നിലെ സയൻസ് അതിനെപ്പറ്റിയാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ചുഴലിക്കാറ്റ് അഥവാ സൈക്ലോൺ എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അറേബ്യൻ സീയിലും ബേ ഓഫ് ബംഗാളിലും രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദത്തെയാണ് നമ്മൾ ന്യൂനമർദ്ദങ്ങൾ പലപ്പോഴും ചുഴലിക്കാറ്റായിട്ട് രൂപം കൊള്ളാറാണ് പതിവ് അതിനാണ് നമ്മൾ ചുഴലിക്കാറ്റ് എന്ന് പറയുന്നത് ഇത് ശരിക്കും ഈ ചുഴലിക്കാറ്റ് രൂപം കൊള്ളണമെങ്കിൽ സമുദ്രത്തിൻ്റെയും അന്തരീക്ഷത്തിൻ്റെയും സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു പലപ്പോഴും അതായത് സമുദ്രത്തിൻ്റെ ഊഷ്മാവ് 27 ഡിഗ്രി സെൻറ്റിഗ്രേഡിൻ്റെ മുകളിലാവുകയും അതോടൊപ്പം തന്നെ അന്തരീക്ഷത്തിലെ കാറ്റിൻ്റെ ഗതിയിലുള്ള വ്യത്യാസവും അങ്ങനെ പല കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് മാത്രമല്ല ഭൂമിയുടെ കറക്കം മൂലമുണ്ടാകുന്ന കൊറിയോളിസ് ഫോഴ്സ് ഈ ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഒരു ചുഴലിക്കാറ്റ് സമുദ്രത്തിൽ രൂപം കൊള്ളുന്നത് തൗക്ത് എന്ന മ്യാൻമാർ ഭാഷയിൽ പറയുന്നത് അതായത് ഭീകര ശബ്ദത്തോടുകൂടെ ചിലയ്ക്കുന്ന ഗൗളി എന്നാണ് അർത്ഥം നമുക്കറിയാം നമുക്ക് ഇന്ത്യയിൽ ഇൻകോയിസ് എന്ന് പറയുന്ന സ്ഥാപനമുണ്ട് അതായത് ഇന്ത്യൻ നാഷണൽ സെൻറ്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ ആൻഡ് സർവീസസ് പിന്നെ IMD ഇന്ത്യൻ മീറ്റോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇവർ രണ്ടുപേരും കൂടെ സംയുക്തമായൊരു ഒരു ഒരു ന്യൂസ് ബുള്ളറ്റിൻ പുറത്തിറക്കിയിട്ടുണ്ട് ആ ബുള്ളറ്റിൻ പറയുന്നത് ഈ തൗക്തെ ഫോം ചെയ്തത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത് തെക്ക് പടിഞ്ഞാറ് അറബിക്കടലിൽ ലക്ഷദ്വീപിനോട് ചേർന്ന് 13-ാം തീയതി വ്യാഴാഴ്ച പുലർച്ചെ 8:30 ഈ ചുഴലിക്കാറ്റ് അല്ലെങ്കിൽ ഈ ന്യൂനമർദ്ദം രൂപം കൊണ്ടത് ഈ ന്യൂനമർദ്ദം വരും ദിവസങ്ങളിൽ ചുഴലിക്കാറ്റായി ശക്തി പ്രാപിച്ച് അതിശക്തമായ മഴയും കാറ്റും ലക്ഷദ്വീപിൻ്റെയും തീരപ്രദേശങ്ങളിലും അതായത് കേരള തമിഴ്നാട് കർണാടക സൗത്ത് കൊങ്കൺ ഗോവ തീരങ്ങളിലൂടെ സഞ്ചരിച്ച് 18th ചൊവ്വാഴ്ചയോടുകൂടി അത് ഗുജറാത്ത് തീരത്തെത്തുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അവർ പറഞ്ഞിരിക്കുന്ന പ്രവചനത്തിൽ 14-15 തീയതികൾ അല്ലെങ്കിൽ 15-16 തീയതികളിൽ കേരള തമിഴ്നാട് തീരങ്ങളിൽ കൂടിയാണ് ഇത് കടന്നു പോകുന്നത് അപ്പോൾ മഴ ചില ഇടങ്ങളിൽ 20 സെൻറ്റിമീറ്ററിന് മുകളിൽ വരാനുള്ള സാധ്യതയുണ്ട് കാറ്റിൻ്റെ ഗതി ഏതാണ്ട് 50 കിലോമീറ്റർ പെർ അവറിന് മുകളിൽ കാറ്റ് അതിശക്തമായി വീശും മാത്രമല്ല കടലിലെ തിരമാലകൾ ഏതാണ്ട് 1 മീറ്റർ ഹൈറ്റിന് മുകളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് അന്നേരം നമുക്കറിയാം ഈ കോസ്റ്റൽ റീജിയനിൽ താമസിക്കുന്ന ആൾക്കാർ അതിജാഗ്രത പുലർത്തേണ്ട സമയമാണ് ഈ തിരമാല സമുദ്രത്തിലെ തിരമാല ഏതാണ്ട് ഈ കടലിലൂടെ ഈ ചുഴലിക്കാറ്റ് സഞ്ചരിച്ചു വരുമ്പോൾ ഈ കാറ്റുകൊണ്ട് ഈ തിരമാലകൾ ഉയരുകയും ആ ഈ തിരമാലകൾ നമുക്കറിയാം വേലിയേറ്റവും വേലിയിറക്കമുള്ള സമയം അറിയാം ഈ വേലിയേറ്റ സമയത്താണ് ഈ സൈക്ലോൺ കരയോടടുക്കുന്നതെങ്കിൽ ഈ തിരമാലയുടെ ഹൈറ്റ് വീണ്ടും ഉയരാനുള്ള സാധ്യതയും അങ്ങനെ കടൽ പലപ്പോഴും കരയിലേക്ക് കയറുകയും ചെയ്യും അന്നേരം നമ്മൾ വളരെ ജാഗ്രതയോടിരിക്കേണ്ട സമയമാണ് ഈ സമയത്ത് മത്സ്യബന്ധനത്തിൽ ഏർപ്പെടാൻ പാടില്ല പിന്നെ തീരങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർ വളരെ ശ്രദ്ധയോടിരിക്കണം അതിശക്തമായ കാറ്റും മഴയും എല്ലാം വീശാനുള്ള സാധ്യതയുണ്ട് അന്നേരം പലപ്പോഴും നമ്മൾ നിർദ്ദേശങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് പലരും ബിഹേവ് ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊരു പ്രകൃതി ശക്തിയാണ് ഈ പ്രകൃതി ശക്തിയോട് മനുഷ്യശക്തി കൊണ്ട് നമുക്ക് നേരിടാൻ സാധ്യമല്ല അതിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സമയങ്ങളിൽ ബന്ധപ്പെട്ട അധികാരികൾ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും അങ്ങനെ ജീവിതം നമുക്ക് സുഖകരമാക്കുകയും ചെയ്യാം കാറ്റിനെയും മഴയെയും നമ്മൾ ഭയക്കേണ്ടതില്ല എന്നാൽ നല്ല കരുതൽ വേണമെന്നാണ് ഡോക്ടർ വി മധു നമ്മോട് പറയുന്നത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്